അരിക്കൊമ്പൻ വീണ്ടും വാർത്താക്കോളങ്ങളിൽ സ്ഥാനം പിടിച്ചു. ജനവാസ മേഖലയിൽ നിന്ന് മാറാതെ നിലയുറപ്പിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അരിക്കൊമ്പനെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്ത. തിരുനെൽവേലിയിലെ കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിലെ മാഞ്ചോലത്തോട്ട മേഖലയിലാണ് അരിക്കൊമ്പൻ നിലവിലുള്ളത്. 50 വനം ജീവനക്കാർ ആനയെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് തമിഴ്നാട് വനംവകുപ്പ് വ്യക്തമാക്കിയത്. വെറ്റിനറി ഡോക്ടർമാരുടെ സംഘവും നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ട്. 3 ജനവാസ മേഖലയിലുള്ള അരിക്കൊമ്പനെ കാട് കയറ്റാനുള്ള ശ്രമം തമിഴ്നാട് വനംവകുപ്പ് തുടരുകയാണ്. അരിക്കൊമ്പൻ്റെ ദൃശ്യങ്ങൾ തമിഴ്നാട് വനംവകുപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. അരിക്കൊമ്പൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് തമിഴ്നാട് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അറിയിച്ചത്. കൊമ്പനെ മയക്കുവെടി വച്ച് പിടികൂടില്ല. അരിക്ക് വേണ്ടി ആന ആക്രമണമൊന്നും നടത്തിയിട്ടില്ല. സാധാരണയുള്ള കാട്ടാനയുടെ ഭക്ഷണ രീതിയിലേക്ക് അരിക്കൊമ്പൻ മാറിക്കഴിഞ്ഞുവെന്നാണ് വനംവകുപ്പ് പറയുന്നത്. കോതയാർ ഭാഗത്തായിരുന്ന അരിക്കൊമ്പൻ കഴിഞ്ഞ ദിവസമാണ് മാഞ്ചോലയിലെത്തിയത്. ലയങ്ങളോട് ചേർന്നുള്ള വാഴക്കൃഷി അരിക്കൊമ്പൻ നശിപ്പിച്ചു. കേരള അതിർത്തിയുടെ സമീപമെത്തിയെന്ന പ്രചാരണം അതൊട്ടും ശരിയല്ലെന്നും അതിനാൽ കേരളത്തിൽ ആശങ്ക വേണ്ടെന്നുമാണ് PCCF ശ്രീനിവാസ് റെഡ്ഡി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. രാത്രി 10 ഒരു ദിവസം 25 അരിക്കൊമ്പൻ സഞ്ചരിക്കുകയാണെന്ന തരത്തിൽ വിവരം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് മേഖലയിൽ അരിക്കൊമ്പൻ കൃഷിനാശമടക്കമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ചില വീടുകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അക്രമാസക്തനാണെന്നും മതപ്പാടുണ്ടെന്നുമൊക്കെയുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഊത്തുതോട്ടം മേഖലയിൽ ആശങ്ക തുടരുകയാണ്. പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു തമിഴ്നാട് സർക്കാർ. വിനോദസഞ്ചാരത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിലാണ് അരിക്കൊമ്പനെ കോതയാർ വനമേഖലയിൽ വിട്ടത്.